ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് April 1 വ്യാഴം. പ്രധാന വാർത്തകൾ. ഖത്തറിലും ഈ റമദാൻ മാസത്തിലും കോവിഡ് ഭീഷണിയുടെ ഫലമായി ഇഫ്താർ ടെന്റുകൾ, സമൂഹ ഒത്തുചേരലുകൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വാരത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിലവിൽ രാജ്യത്ത് പൊതു ഇടങ്ങളിൽ സമ്മേളിക്കുവാൻ 5 കൂടുതൽ ആളുകൾക്ക് അനുവാദമില്ല. വീടുകളിലും കർശനമായ രീതിയിൽ കുടുംബാംഗങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റമദാനിലെയും വിശേഷ ദിനങ്ങളിലെയും കുടുംബ സംഗമങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ തവണ കോവിഡ് വർദ്ധിപ്പിക്കാൻ കാരണമാക്കിയതായി അധികൃതർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ റമദാൻ ആരംഭിക്കുന്നതോടെ ഈ വിഷയത്തിൽ ശക്തമായ പരിശോധനകൾക്കാണ് അധികൃതർ താൽപ്പര്യപ്പെടുന്നത്. നിയമലംഘകർക്ക് കർശനമായ ശിക്ഷ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഖത്തറിൽ 3 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. വിദേശങ്ങളിൽ നിന്നെത്തിയ 93 പേരുൾപ്പെടെ 720 പേർക്ക് കോവിഡ് പോസിറ്റീവ് രേഖപ്പെടുത്തി. 412 പേർ കോവിഡ് മുക്തരായിട്ടുണ്ട്. 15211 പേരാണ് നിലവിൽ കോവിഡ് പോസിറ്റീവ് ഉള്ളവർ. 211 പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 1590. തീവ്ര പരിചരണ ഭാഗത്തിൽ 315 പേരാണുള്ളത്. മരണസംഖ്യ ഇപ്പോൾ 289. കുവൈറ്റിൽ സർക്കാർ മേഖലയിൽ നിന്നും വിരമിക്കുന്ന വിദേശികളുടെ സേവനാനന്തര ആനുകൂല്യങ്ങൾ നൽകുന്നത് വിസ റദ്ദ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മാത്രം മതിയെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു. ഇത്തരം ജീവനക്കാർ സ്വകാര്യ മേഖലയിലേക്കോ കുടുംബ വിസയിലേക്കോ മാറിയാലും കുവൈറ്റിലെ താമസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് കർശനമായി നടപ്പിലാക്കുന്നത്. അനുമതിയില്ലാതെ നടത്തുന്ന പണപ്പിരിവും അതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളും സംഘം നിരീക്ഷിക്കുന്നതാണ്. റമദാൻ കാലത്ത് സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധനസമാഹരണം നിരീക്ഷിച്ച് സുതാര്യത ഉറപ്പാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് കുവൈറ്റ് സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. അനുമതിയില്ലാതെ നടത്തുന്ന പണപ്പിരിവിന് പുറമെ പള്ളികൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമലംഘനങ്ങളും സംഘം നിരീക്ഷിക്കുന്നതാണ്. സന്നദ്ധ സേവനത്തിന്റെ പേരിൽ വസ്ത്രം, ഭക്ഷ്യുൽപ്പന്നങ്ങൾ എന്നിവ സമാഹരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷണ വിധേയമാക്കും. സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള 17 ചാരിറ്റി സംഘടനകൾക്ക് മാത്രമാണ് പണപ്പിരിവിന് അനുമതിയുള്ളത്. സംഭാവനകൾ പണമായി സ്വീകരിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട്. കേനറ്റ്, ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി മാത്രമേ സംഭാവനകൾ വാങ്ങാനാവൂ എന്ന് കർശന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. പ്രവാസി അധ്യാപകരെ നിയമിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ്. ചരിത്ര വിഭാഗത്തിലേക്കുള്ള പ്രവാസി അധ്യാപകർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് സിവിൽ സർവീസ് കമ്മീഷനാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നത്. സ്വദേശികളായ അധ്യാപകർ ഈ സ്ഥിതികളിൽ ഉള്ളതിനാലാണ് വിദേശികളെ നിയമിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ചരിത്ര വിഭാഗത്തിൽ പ്രവർത്തന പരിചയമുള്ള കുവൈറ്റ് ഇതര അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രാലയം അയച്ച കത്തിന് മറുപടിയായാണ് സിവിൽ സർവീസ് കമ്മീഷൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. സ്വദേശികളായ നിരവധി ചരിത്ര അധ്യാപകരാണ് ജോലിക്കായി കാത്തിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അപേക്ഷയെ എതിർത്തുകൊണ്ട് കമ്മീഷൻ പ്രതികരിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനിതകളിലെ തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ കുറഞ്ഞു. സൗദിയിൽ തൊഴിലില്ലായ്മ നിരക്കിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി. 2020 അവസാനിക്കുമ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 12.6% കുറഞ്ഞത്. കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിലെ കണക്കുകൾ പ്രകാരം 14.9% തൊഴിലില്ലായ്മ നിരക്ക്. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദേശീയ ജനസംഖ്യാനുപാതിക തൊഴിലില്ലായ്മ നിരക്ക് 8.5 നിന്നും 7.4 കുറഞ്ഞു. പുരുഷന്മാരിൽ 4% വനിതകളിൽ 20.2% തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനിതകളിലെ തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ കുറഞ്ഞു. 4.4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ മൊത്തം ജീവനക്കാരിലെ സ്വദേശി വിദേശി അനുപാതത്തിലും വർധനവ് രേഖപ്പെടുത്തി. മൊത്തം ജീവനക്കാരിൽ സ്വദേശി പുരുഷ ജീവനക്കാർ 68.5%, സ്ത്രീ ജീവനക്കാർ 33.2% ഉയർന്നിരിക്കുന്നത്. സൗദി പശ്ചിമേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലുമുള്ള ജീവനക്കാർ കോവിഡ് വാക്സിൻ കുത്തിവെപ്പെടുക്കണമെന്ന് മുനിസിപ്പാലിറ്റി, ഗ്രാമകാര്യ, ഭവന മന്ത്രാലയം ആവശ്യപ്പെട്ടു. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ബാർബർ ഷോപ്പുകൾ, ഭക്ഷണ സാധന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെല്ലാം നിർബന്ധമാണ്.
കച്ചവട കേന്ദ്രങ്ങളിലും ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങളിലും ആരോഗ്യ പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിച്ചിട്ടുണ്ടോയെന്ന് അതത് മുനിസിപ്പാലിറ്റി ബലിതിയ ഓഫീസുകൾക്ക് കീഴിൽ പരിശോധിക്കും. ഞായറാഴ്ച നടത്തിയ 24.0481 പരിശോധനാ സന്ദേശങ്ങളിൽ 255 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ആരോഗ്യ മുൻകരുതൽ ലംഘിച്ച 1212 നിയമലംഘനങ്ങൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയാൻ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണം തുടരുന്നുവെന്നും മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയം അറിയിച്ചു. ദോഹയിൽ ശനിയാഴ്ച മുതൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ട്. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന കാറ്റ് ബുധനാഴ്ച വരെ തുടരുവാൻ സാധ്യതയുണ്ട്. കാറ്റിന്റെ തീവ്രത പൊടിക്കാറ്റിനും ദൂരക്കാഴ്ച 2 കിലോമീറ്ററിൽ താഴെയെത്താനും ഇടയാക്കും. കനത്ത കാറ്റിനെ തുടർന്ന് താപനിലയിലും ഗണ്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാറ്റ് മണിക്കൂറിൽ 15-നും 25 നോട്ടിക്കൽ മൈലിനും ഇടയിലും ചില സമയങ്ങളിൽ 35 നോട്ടിക്കൽ മൈലും വേഗത്തിൽ വീശാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ കുറഞ്ഞ താപനില 16-ഉം 22 ഡിഗ്രി സെൽഷ്യസിലും കൂടിയ താപനില 23-33 ഡിഗ്രി സെൽഷ്യസിലുമായിരിക്കും. കടൽ തിരമാല 5 മുതൽ 8 അടിയും ചില സമയങ്ങളിൽ 10 അടി വരെ ഉയരത്തിലെത്താനും സാധ്യതയുണ്ട്. കാറ്റിന്റെ തീവ്രത ഉയർന്ന വേലിയേറ്റത്തിന് ഇടയാക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ സ്വദേശികൾക്കുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാകുന്നതോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അടുത്ത ജൂലൈ മാസത്തോടെ രാജ്യത്ത് ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ വാക്സിൻ നിർമ്മാണ കമ്പനികൾ രാജ്യത്തേക്ക് കൂടുതൽ അളവിൽ വാക്സിൻ എത്തിക്കുന്നതോടെ പ്രതിരോധ കുത്തിവയ്പ് കൂടുതൽ വേഗത്തിൽ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പായി 10 ലക്ഷം പേർക്ക് വാക്സിൻ നൽകാനാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. ഖത്തറിലെ സ്വകാര്യ ക്ലിനിക്കുകളിൽ ഏപ്രിൽ 2 വെള്ളിയാഴ്ച മുതൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മുഴുവൻ സർവീസുകളും നിർത്തിവെക്കുവാൻ തീരുമാനം. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. രാജ്യത്ത് നിലവിലുള്ള കോവിഡ് സാഹചര്യം മന്ത്രിസഭാ യോഗം വിലയിരുത്തി. അടിയന്തര സേവനങ്ങൾക്ക് പുറമെയുള്ള ചില സർവീസുകൾ ഓൺലൈൻ വഴി നൽകുവാനും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. എയർ സെക്യൂരിറ്റി ഫീസ് ഇനത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് UAE പ്രവാസികൾ. കോവിഡ് പ്രതിസന്ധിക്കിടെ യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നടപടി പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയെടുക്കുമെന്നും പ്രവാസി സംഘടനകൾ വ്യക്തമാക്കി. വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിന്റെ തീരുമാനപ്രകാരം വിദേശ യാത്രക്കാരൻ 114.38 രൂപ അധികമായി നൽകണം. ഇതനുസരിച്ച് 4 അംഗ കുടുംബത്തിന് നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിന് 1000 രൂപയോളം അധികം നൽകേണ്ടി വരും. എയർ സെക്യൂരിറ്റി ഫീസ് ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് DGCക്കും കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുമെന്ന് UAE KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ പറഞ്ഞു. പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണെന്നും അവരുടെ കണ്ണീരൊപ്പാൻ മുന്നിലുണ്ടാകുമെന്നും പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദ്രോഹിക്കാവുന്ന അവസരങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തുന്നുവെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് MP ജോൺസൺ പറഞ്ഞു. നടപടി പിൻവലിച്ചില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ് താങ്ങാനാവാതെ നിരവധി കുടുംബങ്ങൾ വർഷങ്ങളോളം നാട്ടിലേക്ക് പോകാതെ കഴിയുകയാണ്. യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നിരക്ക് കൂട്ടുന്ന പ്രവാസികളോട് വഞ്ചനയാണെന്നും ഇതിനെതിരായ നിയമ നടപടികൾക്ക് വിവിധ രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർ ഒന്നിക്കണമെന്നും പ്രവാസി ലീഗൽ സെൽ UAE കോഓർഡിനേറ്റർ ശ്രീധരൻ പ്രസാദ് പറഞ്ഞു. വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഏർപ്പെടുത്തിയ നികുതി പിന്നീട് പിൻവലിക്കാറില്ലെന്നതിൻ്റെ തെളിവാണ് കുവൈറ്റ് യുദ്ധകാലത്ത് ഏർപ്പെടുത്തിയ നികുതി ഇപ്പോഴും ഈടാക്കുന്നതെന്ന് ദേറ ട്രാവൽ സീനിയർ ജനറൽ മാനേജർ TP സുധീഷ് പറഞ്ഞു. നികുതി ഇനത്തിൽ ഈടാക്കുന്ന തുക സർക്കാരിലേക്ക് പോകും. അതിനാൽ നിരക്ക് നിശ്ചയിക്കുന്നതിലും കൂടുന്നതിലും വിമാന കമ്പനികൾക്ക് പങ്കില്ലെന്നും സർക്കാർ തീരുമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.